നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കോഴിക്കോട് രാമനാട്ടുകരയ്ക്കടുത്ത് പുളിയഞ്ചോട് കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായിരുന്ന 5 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്താൽ കാർ പൂർണ്ണമായും തകർന്നു. വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. രാമനാട്ടുകര അപകടത്തിന് മുൻപ് വാഹനങ്ങൾ ചേസിംഗ് നടത്തിയതായി പോലീസിന് സംശയമുണ്ട്. അപകടത്തിൽപ്പെട്ട കാറിനൊപ്പമുണ്ടായിരുന്ന 2 വാഹനങ്ങളിലുണ്ടായിരുന്ന 8 പേരുടെ മൊഴിയെടുക്കുന്നു. എയർപോർട്ട് റോഡിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊണ്ടോട്ടി പോലീസും ഫറോക്ക് സ്റ്റേഷനിലെത്തി. അപകടത്തിൽപ്പെട്ടവരുടെ യാത്രയിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട കാറിനൊപ്പം മറ്റ് 2 വാഹനങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഈ 2 കാറുകളും ഒറ്റപ്പാലം രജിസ്ട്രേഷനിലുള്ളതാണ്. ഈ വാഹനങ്ങളിലുണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചത്. സുഹൃത്തുക്കളുടെ മൊഴിയിൽ പോലീസിന് സംശയമുണ്ട്. വിമാനത്താവളത്തിലേക്ക് തന്നെയാണോ പോയത് എന്നാണ് സംശയം. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സുഹൃത്തിനെ വിടാൻ പോവുകയായിരുന്നു കാറിലുണ്ടായിരുന്നവരെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള വഴിയിൽ അല്ല അപകടമുണ്ടായത്. വഴി തെറ്റിപ്പോയതാണോ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 25-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് മരിച്ച 5 പേരും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള സിമൻറ്റ് കയറ്റിയ ലോറിയാണ് കാറുമായി കൂട്ടിയിടിച്ചത്. അതിനുശേഷം ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. പോസ്റ്റ് 2 ഒടിഞ്ഞു പോവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.